ഹലോ ഗായ്സ്, ത്രീ സ്പോട്ട് ബ്രെയിൻസിന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ട്രാൻസ്ഫർ അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ട്രാൻസ്ഫർ റൂമർ അപ്ഡേറ്റ്സ് പറയാം. ഇപ്പോൾ കിട്ടുന്ന ഒരു ട്രാൻസ്ഫർ റൂമർ അപ്ഡേറ്റ് പ്രകാരം ബാർത്തലോമോ ഓഗ്ബജേ ഒന്നെങ്കിൽ ഹൈദരാബാദ് എഫ് സി ഇല്ലെങ്കിൽ ഒഡീഷ എഫ് സി പോകുമെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും ടോപ്പ് സ്കോറർ ആയിരുന്നു ഓഗ്ബജേ. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അദ്ദേഹം ലോണിലായിരുന്നു മുംബൈ സിറ്റി എഫ് സി പോയിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പ്രകാരം അദ്ദേഹം ഒന്നെങ്കിൽ ഹൈദരാബാദ് എഫ് സി ഇല്ലെങ്കിൽ ഒഡീഷ എഫ് സി പോകാൻ സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായിരുന്ന ജോർഡൻ മുറയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഒരു ട്രാൻസ്ഫർ റൂമർ അപ്ഡേറ്റ് പ്രകാരം അദ്ദേഹം ജംഷേദ്പൂരിൽ പോകാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം കഴിഞ്ഞ സീസണിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. എല്ലാ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ നടക്കുമോ ഇല്ലയോ നിങ്ങൾ താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ ഗായ്സ്, നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഫെഡറിക്കോ ഗായോഗോനെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം ഒഡീഷ എഫ് സിയിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം 2018-19 സീസണിലാണ് ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി കളിക്കാൻ വരുന്നത്. അപ്പോൾ അദ്ദേഹം മൊത്തം ഒരു 46 മാച്ച് കളിച്ചു, അതിൽ അദ്ദേഹം 9 ഗോളാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഫെഡറിക്കോ ഗായോഗോ ഒഡീഷയിൽ പോകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ എടികെ മോഹൻബഗാൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിരുന്ന മാർസലിനോ പെരേയെക്കുറിച്ച് ഒരു അപ്ഡേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. സൂപ്പർ പവർ ഫുട്ബോൾ എന്നൊരു ട്വിറ്റർ പേജിൻ്റെ ഒരു ട്വീറ്റ് പ്രകാരം അതിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് യാതൊരു പ്രതീക്ഷയും നൽകുന്നില്ല, കാരണം കഴിഞ്ഞ 4 വർഷമായി ഞാൻ പറഞ്ഞ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ വരാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ഇത് അദ്ദേഹം മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ നിങ്ങൾക്ക് മാർസലിനോ ബ്ലാസ്റ്റേഴ്സിൽ വരണമോ ഇല്ലയോ എന്ന് താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഗായ്സ്, നെക്സ്റ്റ് ആയിട്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റഡ് സൈനിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗ് ചാമ്പ്യൻസായ ഗോകുലം കേരള എഫ് സിയിൽ നിന്നും വിൻസി ബരേറ്റോനെ സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല, അത് ഉടൻ തന്നെ വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. സോ ഗായ്സ്, നെക്സ്റ്റ് ആയിട്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. മാർക്കസ് മർഗുലാവിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്ലെയറിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഈ വരുന്ന യൂറോ 2021 പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നാണ് ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നല്ലൊരു പ്ലെയർ തന്നെയാണ് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം ആരാണ്, അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. സോ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്കും ചെയ്യണം.